നമസ്കാരം. ഒടുവിൽ ഹരിതയിലെ പെൺകുട്ടികളുടെ പരാതികൾക്ക് നീതി ലഭിച്ചിരിക്കുന്നു. എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റായ പി കെ നവാസ് അറസ്റ്റിലായിരിക്കുകയാണ്. കോഴിക്കോട് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയതിന് ശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. ലീഗ് തലതൊട്ടപ്പന്മാരെല്ലാം ഇത്രയും കാലം കരുതി ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ നിന്ന് ഈ പെൺകുട്ടികളെ ലൈംഗിക ചുവയോടെ അധിക്ഷേപിച്ച ഇത്തരം തോന്നിവാസം കാണിക്കുന്ന കുട്ടി നേതാക്കന്മാരെയെല്ലാം സംരക്ഷിക്കാം. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഈ നാട്ടിൽ പെൺകുട്ടികളെ, അതായത് ഹരിത എന്നൊരു സംഘടന, എല്ലാവർക്കും അറിയാം, യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് അല്ലെങ്കിൽ എം എസ് എഫ് പോലുള്ള സംഘടന എടുത്താൽ ഈ നാട്ടിൽ ഒരേ ഒരു സംഘടനയ്ക്കുള്ളിലാണ് സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സംഘടന. ഇപ്പോൾ ലീഗിന്റെ ഉന്നതാധികാര സമിതി എടുത്താൽ ഒരു സ്ത്രീ സാന്നിധ്യം പോലും ഇല്ല. അത് എം എസ് എഫിൽ വന്നാൽ പേരിന് ഒരാൾ ദേശീയ സ്ഥാനത്തുണ്ടെന്നല്ലാതെ എം എസ് എഫ് പോലൊരു സംഘടന എടുത്തു കഴിഞ്ഞാലൊന്നും അവിടെ സ്ത്രീകൾക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള അവസരമില്ല, അല്ലെങ്കിൽ അനുവാദമില്ല. കാര്യം സ്ത്രീകൾ എന്നാൽ പിന്നാമ്പുറങ്ങളിൽ നിൽക്കേണ്ടവരാണല്ലോ. ഇപ്പോഴും പുതിയ കാലഘട്ടത്തിൽ ചിന്താഗതികൾക്ക് മാറ്റം വരാത്ത അല്ലെങ്കിൽ മുരട്ട ചിന്തകളുമായിട്ട് നടക്കുന്ന നേതാക്കന്മാർക്ക് ഇപ്പോൾ കരണക്കുറ്റിക്ക് കിട്ടിയ ഒരു അടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പി കെ നവാസിനെ പോലെ സ്ത്രീകളെ എന്ത് തോന്നിവാസം പറഞ്ഞാലും ഏത് തരത്തിൽ അവഹേളിച്ചാലും ലീഗില് അത് ഞമ്മന്റെ കുട്ടിയാണ്, അവനെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അവൻ പറഞ്ഞെങ്കിൽ അവൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ മനസ്സിലായി കാണും, ഇത്രയും കാലം ലീഗിലെ വനിതാ ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന ഇപ്പോഴും ലീഗ് നേതാക്കന്മാരുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയാണ്. ഹരിതയിലെ പെൺകുട്ടികളെ വിമർശിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ പറയുന്ന വനിതാ ലീഗിന്റെ നേതാക്കന്മാരെല്ലാം. ഞങ്ങളോട് പരാതി പറഞ്ഞില്ല എന്നാണ്. ഈ ലീഗിന്റെ വനിതാ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ എവിടെയാണ്? വളരെ കഷ്ടമാണ്. ഒരു സംഭവം ഉണ്ടായാൽ അവരോട് പരാതി പറഞ്ഞില്ല എന്ന്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ കാര്യമായിട്ട് തന്നെ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. വനിതാ കമ്മീഷനെ ഗതികേട് കൊണ്ട് പരാതി കൊടുത്ത ആ പെൺകുട്ടികൾ ആ പരാതിയിൽ പാറ പോലെ ഉറച്ചു നിന്നപ്പോൾ ഇപ്പോ നടപടി ഉണ്ടായിരിക്കുകയാണ്. പി കെ നവാസിനെ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമെങ്കിലും ഇനി നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും. ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല അറസ്റ്റ് കാണുമെന്നുള്ള കാര്യം അദ്ദേഹം ചിന്തിച്ചു പോലും കാണില്ല. ചെല്ലുക, ചോദ്യം ചെയ്യുക, വിട്ടയക്കുക, തന്റെ ഭാഗം ന്യായീകരിച്ചതിന് ശേഷം പോകാമെന്നാണ് ഈ പി കെ നവാസ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. ഈ നാട്ടിൽ നിയമ സംവിധാനങ്ങളുണ്ട്. സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുക, സ്ത്രീകളോട് മോശമായ രീതിയിൽ പെരുമാറാൻ പാടില്ല, ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് പരിമിതികൾ ഉണ്ടാകണം എന്ന തരത്തിൽ ഒരുപാട് നിയമവശങ്ങളുണ്ട്. ഇത്രയും കാലം ലീഗിനകത്ത് ഇതൊന്നും നടത്തിയിരുന്നതല്ല. അവർ സ്ത്രീകളെന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരാൻ പാടില്ലാത്ത വിഭാഗക്കാരാണ്. എല്ലാ കാലവും പിൻസീറ്റ് ഡ്രൈവിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വിഭാഗക്കാരാണ്. അതൊക്കെ പുതിയ കുട്ടികൾ പൊളിച്ചെടുത്തി കൊടുത്തിട്ടുണ്ട്. അതായത് പാണക്കാട് കുടുംബം വരെ വിചാരിച്ചിട്ടും കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള പ്രമുഖർ പറഞ്ഞിട്ടും ഇത്രയും അവഹേളനം ഏറ്റുവാങ്ങിയ ആ പെൺകുട്ടികൾ ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറാകാതെ ഉറച്ചു നിന്നു. തങ്ങളെ അവഹേളിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, അവരെ സംരക്ഷിക്കാൻ തയ്യാറായ നേതാക്കന്മാർ പറഞ്ഞ വാക്കിന് പുല്ല് വില കൽപ്പിച്ച ഹരിതയിലെ പെൺകുട്ടികൾ പുലിക്കുട്ടികൾ തന്നെയാണ്. ഇത്തരത്തിൽ ഈ നാട്ടിലെ പെൺകുട്ടികൾ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ അവർ പൊതുവേദികളിൽ അവഹേളിക്കപ്പെട്ടാൽ തിരിച്ച് ചോദ്യം ചെയ്യാനുള്ള ആർജവമുണ്ടെന്ന് നേതാക്കന്മാരുടെ മുഖത്ത് വിരൽ ചൂണ്ടി പറയുമ്പോൾ അവർ കാണിച്ച ആർജവം ഇന്നത്തെ കാലഘട്ടത്തിലും വരും തലമുറയിലെ മുസ്ലിം ലീഗിലുള്ള അല്ലെങ്കിൽ എം എസ് എഫിലുള്ള അല്ലെങ്കിൽ ഈ ഹരിതയുടെ പുനഃസംഘടിപ്പിക്കാൻ പോകുന്ന ഏത് വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്കും ഒരു ഊർജമാണ്. ഈ പറയുന്ന പാവകളെ പോലെ നേതാക്കന്മാർ വരച്ചിടുന്ന ലക്ഷ്മണ രേഖ കടക്കാൻ ശേഷിയില്ലാത്ത പെൺകുട്ടികളല്ല, ആർജവമുള്ള, നട്ടലിനുറപ്പുള്ള, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വേദിയിൽ പറയേണ്ട സന്ദർഭത്തിൽ പറയണമെന്ന് തിരിച്ചറിവുള്ള പെൺകുട്ടികൾ വളർന്നു വരുന്നത് ലീഗിനൊക്കെ ഇനി വലിയ വെല്ലുവിളിയാണ്. എല്ലാ കാലത്തും അപ്രമാദിത്വം തുടരാം. ഖമറുന്നീസ പോലുള്ള വനിതാ നേതാക്കന്മാരെ ലീഗ് വളർത്തിയെടുത്തു. 50 വർഷത്തെ പാർട്ടി ചരിത്രം എടുക്കുമ്പോൾ ആകെ 2 തവണയാണ് സ്ത്രീകൾക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തത്. ഇത്തവണ വിവാദങ്ങൾ കത്തിപ്പടർന്നപ്പോൾ മാത്രം ആ ഫാത്തിമ തഹ്ലിയെ പോലുള്ള എം എസ് എഫിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി അവരെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായിട്ട് പോലും പരിഗണിക്കാത്ത ലീഗ് നേതൃത്വത്തിന് ഇപ്പോൾ പി കെ നവാസ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നേതൃത്വത്തിന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾ ഇത്രയും കാലം സംരക്ഷിച്ച, ഇത്രയും കാലം നിങ്ങൾ നടപടിയെടുക്കാൻ തയ്യാറാകാതിരുന്ന ഒരു സ്ത്രീ വിരുദ്ധ കഥാപാത്രത്തെ നിയമം ശിക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇനി ഊരിപ്പോകാൻ പറ്റുമെന്ന് കരുതണ്ട.
ഈ പരാതി എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് പിൻവലിപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റുമോ എന്നായിരിക്കും അടുത്ത ശ്രമം. എന്തായാലും വനിതാ കമ്മീഷനിൽ അവർ കൊടുത്ത പരാതി, പിന്നീട് കോഴിക്കോട് ചെമ്മങ്ങനാട് പോലീസ് സ്റ്റേഷനിൽ കേസായി രജിസ്റ്റർ ചെയ്ത നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പി കെ നവാസ് കുടുങ്ങിയെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഇനിയിപ്പോ വഴിയെ മറ്റ് ചോട്ടാ നേതാക്കന്മാരും അറസ്റ്റിലാവുന്ന സാഹചര്യമുണ്ടാകും, നിയമ നടപടി നേരിടേണ്ടി വരും, ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ഒരു വലിയ രാഷ്ട്രീയ സ്വപ്നം കണികണ്ട് അല്ലെങ്കിൽ സ്വപ്നം കണ്ട് പി കെ നവാസിനെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു ചുണക്കുട്ടി എന്നാണ് പറഞ്ഞത്. ഇപ്പോ ചുണക്കുട്ടിയുടെ കയ്യിരിപ്പ് എന്തെന്ന് വെച്ചാൽ പ്രത്യേക യോഗങ്ങളിൽ അവർക്കെതിരെ സംസാരിക്കുന്ന സ്ത്രീകളെ അവർക്ക് വായി തോന്നുന്ന ഭാഷയിൽ വിമർശിക്കുന്ന ഒരു ശൈലി, അതൊന്നും ഈ നാട്ടിൽ അനുവദിച്ചു തരാൻ പറ്റില്ല എന്ന് പി കെ നവാസിന് ഇപ്പോൾ ബോധ്യപ്പെട്ട് കാണും. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അതിന് വഴങ്ങാതെ നിന്ന ആ കുട്ടികളുടെ ആർജവം തന്നെയാണ് അല്ലെങ്കിൽ ആ കുട്ടികളുടെ മനോധൈര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള മോശം ക്യാരക്ടറുള്ള രാഷ്ട്രീയക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വിനയായിട്ടുള്ളത്. അത് തന്നെയാണ് വേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളെ ബഹുമാനിക്കുകയും സ്ത്രീകളെ അംഗീകരിക്കുകയും ചെയ്യുന്നവർ മാത്രം ഈ രാഷ്ട്രീയ പണിക്ക് ഇറങ്ങിയാൽ മതിയാകും. അല്ലാതെ സ്ത്രീകളെന്നാൽ വീട്ടിലിരിക്കേണ്ടവരാണ് അല്ലെങ്കിൽ വേശ്യ എന്ന പരാമർശമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഒരു വാക്കുകൊണ്ടുപോലും വിമർശിക്കാൻ തയ്യാറാകാത്ത ലീഗ് നേതാക്കന്മാരെയൊക്കെ ആരാണ് ഒരു മികച്ച രാഷ്ട്രീയ നേതാവായി ഈ നാട്ടിൽ അംഗീകരിക്കുന്നത്? നിങ്ങൾ ഇത്രയും നാള് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഈ പെൺകുട്ടികൾ. വനിതാ ലീഗ് നേതാക്കന്മാർക്ക് ആർക്കും എന്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ. അതിന്റെ ഭാഗമായി പോലീസ് നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ പലർക്കും അത് ഭീഷണിയായി മാറുന്നുണ്ട്. ഈ പി എം എ സലാമിനെ പോലുള്ള കുറെ വിടുവായന്മാർ ലീഗിന്റെ നേതൃത്വത്തിനകത്തുണ്ട്. അതായത് ഇപ്പോഴും ഈ കുട്ടികളെയാണ് പഠിക്കുന്നത്, അഹങ്കാരികളാണ്, സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയവരാണ്. ചെയ്ത പ്രവൃത്തി എന്തെന്ന് വെച്ചാൽ തന്നെ അവഹേളിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ നേതാക്കന്മാരുടെ പിന്നാലെ നടന്നതിന് ശേഷം അവർക്ക് അതിന് പറ്റില്ല, നിങ്ങൾ ക്ഷമിക്കണം, പെൺകുട്ടികളാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ക്ഷമിച്ചൊക്കെ അങ്ങ് മുന്നോട്ട് പോകേണ്ടവരാണ്, അവർ ആൺകുട്ടികളാണ്, അവർക്ക് പറയാൻ അവകാശമുള്ളവരാണ്. ആ തരത്തിലുള്ള ക്ലാസുകൾ എടുത്തു കൊടുക്കുന്ന ലീഗ് നേതാക്കന്മാർക്ക് ഇപ്പോൾ ഇത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. പി എം എ സലാമിനെ പോലുള്ളവരെയൊക്കെ ലീഗ് ഇങ്ങനെ വളർത്തി വെച്ചിരിക്കുന്ന കാലത്തോളം അവർക്കൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന സംവിധാനത്തിലൊന്നും പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ പെൺകുട്ടികളുടെ പിന്നിൽ എന്തുകൊണ്ട് സമൂഹം അണിനിരക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് ലീഗിനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സ്ത്രീകൾക്ക് മാത്രം എല്ലാത്തിനും വ്യവസ്ഥിതിയുണ്ട്. അവരുടെ വേഷനിവിധാനത്തിലായിക്കോട്ടെ, അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ എന്ത് കാര്യത്തിലായിക്കോട്ടെ, അതിനെല്ലാത്തിനും ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിന്റെ വക്താക്കൾ ഈ പറയുന്ന പുരുഷ കേസരികളാണ്. ആ പുരുഷ കേസരികൾക്കെതിരെ തിരിച്ചു മിണ്ടാൻ പാടില്ല. പഴയ ഫ്യൂഡൽ ചിന്താഗതിയാണല്ലോ എല്ലാവരുടെയും കയ്യിലുള്ളത്. അപ്പോ ആ സിസ്റ്റം പൊളിഞ്ഞു തുടങ്ങി എന്നതിന്റെ തെളിവാണ് പി കെ നവാസ് അകത്തു പോകുന്നതിലൂടെ വ്യക്തമാകുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്, പൊളിച്ചെഴുത്തുകളുടെ തുടക്കം. അതായത് ഈ പെൺകുട്ടികൾ നൽകിയ പരാതി അവർ നീതി ലഭിച്ചേ മതിയാകൂ എന്ന് ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അത്രത്തോളം മനോവിഷമമുണ്ടായതുകൊണ്ടാണ്. ഈ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മകൾക്കെതിരെയോ അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സ്ത്രീകൾക്കെതിരെയോ ഈ പരാമർശം നടത്തിയാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും? കണ്ടവന്റെ മക്കളല്ലേ, അവർക്ക് സഹിക്കണം. അതാണ് നിങ്ങളുടെ ഒരു പൊതുവേ രാഷ്ട്രീയ ശൈലി എന്ന് പറയുന്നത്. അതിനൊന്നും ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ വഴങ്ങിത്തരില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ കണ്ടിരിക്കുന്നത്. പി കെ നവാസിനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞു, പക്ഷേ നിയമത്തിന് പി കെ നവാസിനെ സംരക്ഷിക്കാൻ കഴിയില്ല. നിയമത്തിന് പി കെ നവാസിനെ ഈ നാട്ടിലെ നിയമവ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ തരത്തിൽ നിങ്ങൾ ഇടപെടണം, പെരുമാറണം, അതിനൊക്കെ ഒരു ചട്ടക്കൂടുള്ള ഒരു നാട്ടിൽ നിന്നിട്ട് എന്ത് തോന്നിവാസവും പറഞ്ഞിട്ട് ഈ തലതൊട്ടപ്പന്മാർ അങ്ങ് സംരക്ഷിച്ചാൽ കാര്യങ്ങൾ തീരില്ല എന്ന് മനസ്സിലാകാൻ പോവുകയാണ്. ഇതോടുകൂടി എന്തായാലും ലീഗിൽ ഒരു പുതിയ തുടക്കമാകട്ടെ. ഈ ആർജവമുള്ള പെൺകുട്ടികളെ നിങ്ങൾക്ക് വേണമെങ്കിൽ സംഘടന പിരിച്ചുവിട്ടതുകൊണ്ട് അങ്ങ് തകർത്തു കളയാൻ പറ്റില്ല. എല്ലാ കാലത്തും പുതുവഴിയിൽ നടക്കുന്നവർ തന്നെയാണ് സമൂഹത്തിൽ അഡ്രസ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ നിങ്ങൾ വരച്ച വരയിലൂടെ നടന്നവരെന്നും ഈ നാട്ടിൽ ആരും ശ്രദ്ധിച്ചതായിട്ട് പറയാൻ പോലും ഒരു ഉദാഹരണം കാണില്ല. പക്ഷേ ഈ ഹരിതയിലെ 10 പെൺകുട്ടികൾ അവർ ഉയർത്തിയ പുതുപാത അവരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അവരുടെ നിലപാടുകൾ ഈ സമൂഹം ഇനിയും ശ്രദ്ധിക്കും. അതുകൊണ്ട് വേറിട്ട വഴികളിലൂടെ നടക്കുന്നവർ തന്നെയാണ് സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് ഹരിതയിലെ പെൺകുട്ടികൾ ലീഗ് നേതൃത്വത്തെ മനസ്സിലാക്കി തരുന്ന ഉദാഹരണമാണ് പി കെ നവാസ് അറസ്റ്റിലാകുന്നതിലൂടെ ഈ നാടിന് കിട്ടുന്ന ഒരു പുതിയ സന്ദേശം.